ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അതിരുകൾക്കപ്പുറം പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് മഹാബലിയെ അണിയിച്ചൊരുക്കുമ്പോൾ അതിനു പിന്നിലെ കരവിരുതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും വളയിട്ട കൈകൾ അണിയിച്ചൊരുക്കുന്നതിനെ പറ്റി. എങ്കിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു കലാകാരിയെയാണ്. മലയാള വർഷപ്പിറവി മാത്രമല്ല ചിങ്ങമാസം, കേരളത്തിൻ്റെ വസന്തം കൂടിയാണ്. കൊയ്ത്തുത്സവത്തിൻ്റെ ആരംഭവും മണ്ണും മനുഷ്യനും പ്രകൃതിയുമായുള്ള എഴുകിച്ചേരൽ എന്ന് തന്നെ പറയാം. മുത്തശ്ശി കഥയിലെ പൂവിളിയും പൂവിടലും ഓണപ്പാട്ടുകളും തിരിച്ചു വരാത്ത വിധം കാലത്തിൻ്റെ ഏടുകളിൽ അപ്രത്യക്ഷമായെങ്കിലും ഓണക്കോടിയുടെ നറുമണവും ഓണസദ്യയും മഹാബലി തമ്പുരാനെ വരവേറ്റുകൊണ്ട് പൂക്കളം തീർക്കുന്നതുമെല്ലാം ഇന്നും പുത്തനുണർവാണ് മലയാളികൾക്ക്. ഇന്ന് പല സംഘടനകളും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുമ്പോൾ അവിടങ്ങളിലെല്ലാം മാവേലി മന്നൻ്റെ നിറസാന്നിധ്യവുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം മഹാബലിയെ സങ്കല്പിച്ച് അണിയിച്ചൊരുക്കുക എന്ന ലക്ഷ്യവുമായി പലരും തേടിയെത്തുന്ന ഒരു സഹോദരിയുണ്ട്. കലാകേരളത്തിന് നിരവധി സംഭാവനകൾ നൽകിയ, കലാകാരന്മാർക്ക് മികവുറ്റ കോസ്റ്റ്യൂം നൽകുന്നതിൽ വിജയം കൈവരിച്ച സ്ഥാപനമായ സോഫിയ പാരഡൈസിൽ കഴിഞ്ഞ 12 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന ലത. ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. പിന്നെ എൻ്റെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ സ്ഥാപനം. ഈ ഷോപ്പിൻ്റെ ഉടമയായ അബ്ദുറഹ്മാൻ സാറ് ഒരു ഉടമയായിട്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഒരു സഹോദരനും എല്ലാമായിട്ടാണ് ഞങ്ങളോട് പെരുമാറുന്നത്. കോഴിക്കോട് നടക്കുന്ന ഏത് മത്സരങ്ങളിലും വേഷം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ എത്താറുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഇപ്പോൾ ഇതാ ഓണത്തോടനുബന്ധിച്ച് മാവേലി, ഓണപ്പൊട്ടൻ, പിന്നെ വള്ളംകളി, അങ്ങനെ ഏത് മത്സരമായാലും ഞങ്ങളിവിടെ മറ്റുള്ള ഷോപ്പുകളിലേക്കും മറ്റ് ആവശ്യക്കാർക്കും അണിയിച്ചു കൊടുക്കാറുണ്ട്. അതിനെന്നെ സഹായിക്കാൻ എൻ്റെ ഇവിടുത്തെ സ്റ്റാഫ് മറ്റുള്ള സ്റ്റാഫുകളും എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഒരു മഹാബലി അണിയിച്ചൊരുക്കാൻ സ്ത്രീകളായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും, പുരുഷന്മാരായാലും 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. വലിയ ആളുകളെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവനക്കാർ സഹായിക്കും, സ്ത്രീകളാണെങ്കിൽ ഞാൻ മാത്രം ചെയ്തു കൊടുക്കും. ഇത് ഞാനൊരു സ്ത്രീയെ മഹാബലിയുടെ രൂപം വേഷം കെട്ടി. Oh,
സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും പിന്നിൽ ഉപഭോക്താക്കൾക്കു കൂടി പങ്കുള്ളതിനാൽ അവരെ ആകർഷിക്കും വിധത്തിലുള്ള ലതയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മഹാബലി, ശ്രീകൃഷ്ണൻ, ഭാരതാംബ, ഝാൻസി റാണി, വിവേകാനന്ദൻ എന്നീ വേഷങ്ങൾക്കൊപ്പം നാടോടി നൃത്തം, ശാസ്ത്രീയ നൃത്തം എന്നിവയുടെയും ചമയം ലതയുടെ കൈകളിൽ ഭദ്രമാകുന്നതിലും മേലധികാരികൾ പൂർണ്ണ സംതൃപ്തരാണ്. എൻ്റെ അച്ഛനും എൻ്റെ ബ്രദേഴ്സും ഒക്കെ വ്യാപാര രംഗത്തായതുകൊണ്ട് പഠിക്കുന്ന കാലത്തെ ഞാൻ വ്യാപാര രംഗത്ത് പ്രവേശിക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ വ്യാപാരം, നാട്ടിൽ പലരും ചെയ്യുന്നത് പോലെയുള്ള വ്യാപാരം ഒഴിച്ച് പുതുമയുള്ള ഏതെങ്കിലും ഒരു കച്ചവടം തുടങ്ങണമെന്ന് ഞാൻ ആദ്യമേ ആഗ്രഹിച്ചതാണ്. ചില സാധാരണ സ്കൂളുകളിലൊക്കെ കലാപ്രകടനം നടത്തുവാൻ പലർക്കും താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള ഡ്രസ്സുകളും ആഭരണങ്ങളും വിലക്ക് വാങ്ങി നടത്തുമ്പോൾ ഭാരിച്ച ചിലവുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് അങ്ങനെ ഒരു കലാപ്രകടനം നടത്താൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത് വാടക കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാൽ എങ്ങനെയെന്ന് ആലോചിക്കുകയും അങ്ങനെ ഈ സ്ഥാപനം മറ്റൊരു കുറച്ചുകൂടി സൗകര്യപ്പെടുത്തുമെന്ന രീതിയിൽ കുറച്ച് ഏരിയകൾ കൂടി വാങ്ങി ഡാൻസ് ഡ്രസ്സുകളും അതുപോലെ ആഭരണങ്ങളും വാടക കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടക്കം കുറിക്കുകയുണ്ടായി. പക്ഷെ ഇത് തുടക്കം കുറിക്കുമ്പോൾ എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനാവശ്യമായ ജീവനക്കാർ, ഇതിനാവശ്യമായ ഇതുമായി ബന്ധപ്പെട്ട് പണിയെടുക്കാൻ കഴിയുന്ന തൊഴിലാളികൾ എൻ്റെ സ്ഥാപനത്തിൽ അത്യാവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലത എന്ന് പറയുന്ന ഇപ്പോൾ ഏതാണ്ട് 12 വർഷമായി ഈ പെൺകുട്ടി ഇവിടെ വർക്ക് ചെയ്ത് ജോലിയെടുത്ത് വരികയാണ്. കോസ്റ്റ്യൂം പൂർത്തീകരിച്ച് അത് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ മെയിൻ റോളാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ലത ചെയ്തു വരുന്നത്. എല്ലാ കോസ്റ്റ്യൂം അണിയിക്കുന്നതിലും ലത എന്നവർക്ക് നല്ല കഴിവുണ്ടെങ്കിലും മഹാബലി അണിയിച്ചൊരുക്കുന്നതിൽ അവർക്കൊരു പ്രത്യേക കഴിവ് കാണാവുന്നതാണ്. മഹാബലിയുടെ കോസ്റ്റ്യൂമിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും പ്രത്യേകം ഒരുക്കി അണിയിച്ചൊരുക്കുന്നതിൽ ലത കാണിക്കുന്ന കഴിവ് വളരെ പ്രശസ്തമാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി പല ചാനലുകളിലും അവരെക്കുറിച്ച് ആർട്ടിക്കിൾ വന്നിരുന്നു. അവർ മഹാബലി അണിയിച്ചൊരുക്കുന്നതിൽ ഒരു പ്രത്യേക ശ്രദ്ധ കാണിക്കാറും പ്രത്യേക വൈഭവം പ്രകടിപ്പിക്കാറുമുണ്ട്. ഓണത്തെയും മഹാബലിയെയും സംബന്ധിച്ച് പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന പുരാണം ഉൾക്കൊണ്ട് തന്നെ ആളുകൾ ഓണം ആഘോഷിക്കുമ്പോൾ തൻ്റെ പ്രജകളെ തേടി മഹാബലി തമ്പുരാൻ വരുമെന്ന് അവർ ഓരോരുത്തരും സങ്കല്പിക്കുകയും പരിപാടികളിലെല്ലാം മഹാബലി നിറസാന്നിധ്യമായി മാറുകയും ചെയ്യുന്നു. വർഷങ്ങളായി കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നുവെങ്കിലും ഒരു സ്ത്രീയുടെ കരവിരുതിലൂടെ മാവേലി മന്നൻ്റെ രൂപം പൂർണ്ണമാകുന്നത് ആദ്യത്തെ അനുഭവമായി കാണുകയും ഒരു സ്ത്രീയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയുമാണ് ചിലരിൽ. ഞാൻ ഈ സ്ഥാപനത്തിൽ വരുന്നതും ഈ സ്ഥാപനത്തിൽ നിൽക്കുന്നതും ആർട്ട് പരമായിട്ടും കലാപരമായിട്ടാണ്. എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ
മേക്കപ്പ് വർക്കും ആർട്ട് വർക്കും ഞാനൊരു തെയ്യം കലാകാരനാണ്, ഒരു ചെണ്ട കലാകാരനാണ്. ഞാൻ ഈ സ്ഥാപനത്തിൽ സോഫിയ പാരഡൈസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. അപ്പോൾ ഇതിന് മുൻപേ ഇവിടെ വരുമ്പോൾ ഞാൻ എല്ലാ കലാരംഗത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീകളെന്ന് പറയുന്നത് സാധാരണ വീട്ടിൽ കാണുന്ന പാചകരംഗത്ത് വീട്ടുകാര്യങ്ങൾക്ക് എല്ലാത്തിനുപരി ഇപ്പോൾ ഇപ്പോൾ ഓണാഘോഷിക്കുന്ന സമയമാണല്ലോ. അതിനാൽ ഈ സ്ത്രീകൾ പൂക്കളിടാനും പൂക്കൾ മത്സരത്തിന് പങ്കെടുക്കാനും പിന്നെ ഈ ഓണാഘോഷങ്ങൾക്ക് പങ്കെടുക്കാനും ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ആണ്. ഞാൻ പല സ്ത്രീകളെയും പല ഇതിലും ഓണാഘോഷ പരിപാടിയായിട്ടും എന്തിലും ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇതുപോലൊരു വ്യക്തിയെ എൻ്റെ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുന്ന ആ കാലം മുതൽ ഞാൻ ഇങ്ങനൊരു വ്യക്തി ഞാൻ ഈ സോഫിയ പാരഡൈസിൽ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിഗംഭീരമായി മഹാബലിയെ ഒരുക്കുന്ന ഒരു വ്യക്തിയാണ് ലതേച്ചി എന്ന് പറയുന്നത്. വിവിധ സ്കൂളുകളിൽ കുട്ടികൾ കലാപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയും ലതയുടെ കഴിവ് തെളിയിക്കപ്പെട്ടതാണ്. ഞാൻ സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ലതേച്ചിയാണ് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരാറ്. മഹാബലിയൊക്കെ വേഷം കെട്ടുമ്പോൾ ലതേച്ചി നല്ല ചെയ്ത് തരും. പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ പൂക്കളങ്ങൾ പലപ്പോഴും മത്സരമായി മാറുകയാണ്. പൂക്കൂടയും ചുഴറ്റി പൂവേപ്പലി പാടിക്കൊണ്ട് കുട്ടികൾ പാടത്തും പറമ്പിലും ഇടവഴികളിലും കുന്നിൻ ചെരുവുകളിലും പൂക്കൾ തേടിപ്പോകുമ്പോൾ ഇന്ന് വിപണികളിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പൂക്കൾ എത്തുകയും അത് വാങ്ങിയൊരുക്കുന്ന പൂക്കളവുമായാണ് നഗരങ്ങളിലെല്ലാം മഹാബലിയെ എതിരേൽക്കുന്നത്. കുട്ടികളെ മഹാബലിയായി അണിയിച്ചൊരുക്കുന്നതോടൊപ്പം തന്നെ മുതിർന്ന സ്ത്രീകളെയും ലത മഹാബലിയാക്കി മാറ്റുന്നതിൽ ജീവനുള്ള തെളിവുകൾ നമുക്ക് മുൻപിലുണ്ട്. ഇത് ഒരു മഹാബലിയുടെ പൂർണ്ണ രൂപമായി. പിന്നെ ഏകദേശം ഒരു മണിക്കൂർ എടുത്തത് ചെയ്യാം. ഓണക്കാലം ആയതുകൊണ്ട് പല ആളുകളും ഞങ്ങളടുത്ത് വരാറുണ്ട്. ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. കുറച്ച് മനസ്സ് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമ്മുടെ ഓണാശംസകൾ. നാം എത്ര കാലമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് നമ്മളെ മുഷിയാത്തത് അതിശയം തന്നെ. ഈ ലോകത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടു കണ്ടും മതിയാവുന്നില്ല.
ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓണം എത്ര കേമമായിട്ടാണ് നിങ്ങളിപ്പോഴും ആഘോഷിക്കുന്നത്, അതിൽ നാം സംതൃപ്തനാണ് കേട്ടോ. എത്ര വർഷമായി എന്നറിയോ ഈ സോഫിയയിൽ വന്ന് ഡ്രസ്സ് എടുക്കുകയും അത് അണിയുകയും പല പല അസോസിയേഷനിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത്, ഇതിലൊക്കെ നാം സംതൃപ്തനാണ്. ലതയുടെ കരവിരുത് കണ്ടില്ലേ, എത്ര സന്തുഷ്ടനായ മഹാബലി. ഒരു മണിക്കൂർ കൊണ്ട് എന്നെ ഈ വിധത്തിൽ സുന്ദരനാക്കി മാറ്റിയത്. ഓണം ആഘോഷിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ നാം അതീവ സന്തുഷ്ടനാണ് കേട്ടോ. എത്ര അതിമനോഹരമായിട്ട് നിങ്ങൾ ഈ ഓണത്തെ ഇന്നും കണക്കാക്കുന്നതിൽ നാം എക്കാലത്തെയും പോലെ സന്തുഷ്ടനാണ്. നമ്മുടെ ലത ഒരു മണിക്കൂർ കൊണ്ട് അതിമനോഹരനായ മഹാബലിയാക്കി മാറ്റിയ ഞാനൊരു സ്ത്രീയാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം. സ്വന്തം മകനെയും ഈ കൈകൾ തന്നെയാണ് ശ്രീകൃഷ്ണനായും മഹാബലിയായും ചമയിപ്പിക്കുന്നത്. ഇതെൻ്റെ മകനാണ്, വിഷ്ണു എന്നാണ് പേര്. അവന് സ്കൂളിൽ എല്ലാ പരിപാടിക്കും നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനായിട്ട് അവൻ്റെ വേഷങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കാറ് അവൻ്റെ കൂട്ടുകാർക്കും. പിന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ ഒരാഘോഷത്തിന് ഘോഷയാത്രയ്ക്ക് പോകുന്ന സമയത്ത് മെയിൻ കൃഷ്ണനായിട്ടും അല്ലാതുള്ള കൃഷ്ണനായിട്ടുള്ളതിനൊക്കെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തു കൊടുക്കാറ്. വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് 9 മണിയാകുമ്പോഴത്തേക്കും എത്തും. ഓണം പ്രമാണിച്ച് കുറച്ച് തിരക്കിലാണ്. ഒരുപാട് പേര് ഓണം പ്രമാണിച്ച് പല വേഷങ്ങൾക്കായിട്ട് ഈ ഷോപ്പായിട്ട് ബന്ധപ്പെടാറുണ്ട്. സ്കൂളുകളിൽ പല മത്സരങ്ങളും നടക്കുന്ന സമയമാണിത്. ഞങ്ങൾ അവിടെ പോവാണ്ട് ഷോപ്പുകളിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് വിടാറുണ്ട്. ഇപ്പോൾ പൊതുവെ ഒരു തിരക്കുള്ള സമയമാണ്. ഇപ്പം നിങ്ങൾക്ക് മാവേലി യഥാർത്ഥ മാവേലിയെ പോലെ തോന്നുമാറ് മേക്കപ്പ് ചെയ്തതായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ലത എന്ന മേടത്തിൻ്റെ പ്രത്യേക കഴിവ്. മാവേലി തമ്പുരാൻ്റെ നാട്ടിൽ കേരളീയനെന്നോ ഗുജറാത്തി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഓണം ആഘോഷിച്ചു വരുന്നു. ഓണം എന്നും ഒരു അനുഭൂതി തന്നെയാണ്. സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ കാലത്ത് കുളിച്ച് കുറിയിട്ട് കോടിയെടുത്ത് പൂക്കളം തീർക്കുകയും ഓണസദ്യ ഒരുക്കുകയും തുടർന്ന് ചിലയിടങ്ങളിലെല്ലാം ഓണപ്പാട്ടും കൈകൊട്ടിക്കളിയുമായി അവർ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇത്തരം ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങാതെ ഇന്ന് ഒരുപാട് ദൂരം പിന്നിട്ട് കഴിഞ്ഞു നമ്മുടെ സഹോദരിമാർ സോഫിയ പാരഡൈസിലെ ലതയെ പോലെ. ഓണാഘോഷ ചടങ്ങുകളിൽ പലപ്പോഴും സ്ത്രീകളുടെ പങ്കാളിത്തം പൂ പറിക്കുന്നതിലും പൂക്കളം തീർക്കുന്നതിലും ഓണസദ്യ ഒരുക്കുന്നതിലുമെല്ലാമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു സ്ത്രീക്ക് അതിനുമപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന്? അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരും. കാത്തിരിക്കാം.